ഓഗസ്റ്റ് 19 ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ്. വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു 100 കഥകളാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഇപ്പോൾ കേരള ഗവൺമെൻറ് ശക്തമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുകയാണ്. ഇങ്ങനെ ആരെങ്കിലും തൊഴിലിൻ്റെ പേരിൽ, വിസയുടെ പേരിൽ പ്രവാസികളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ കാശ് പിരിക്കാൻ ശ്രമിച്ചാൽ, അനധികൃതമാണെന്ന് തോന്നിയാൽ, എവിടെയെങ്കിലും ആരെങ്കിലും കുറിച്ച് ഇത്തരത്തിൽ വിവരം കിട്ടിയാൽ 2-3 കോണ്ടാക്ട് ഡീറ്റെയിൽസ് എഴുതി വെക്കണം എല്ലാവരും. 1 SPNRI.POL പോലീസിൻ്റെ POL @kerala.gov.in അതിലേക്ക് ഇമെയിൽ അയക്കണം. അത് രഹസ്യമായിട്ട് ഗവൺമെൻറ് സൂക്ഷിക്കും. പിന്നെ അല്ലെങ്കിൽ DYSPNRI.POL@kerala.gov.in ഇനി ഒരു നമ്പർ കുറിച്ച് സേവ് ചെയ്ത് വെച്ചോളൂ എല്ലാവരും. തിരുവനന്തപുരം നമ്പറാണ് 0471 2721 547. ഇത് നോർക്കയുടെ പോലീസ് സെല്ലിൻ്റെ നമ്പറാണ്. 24 മണിക്കൂർ നമുക്ക് സേവനം കിട്ടും. ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് കിട്ടുന്നുമുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഈ വിവരം അറിയിക്കുക. ദുബായിലെ ഒരു പുതിയ കാര്യം, പുതിയ കാര്യമൊന്നുമല്ലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പുതിയ ചില വസ്തുതകളുണ്ട്. നമുക്കൊരാളോട്, ഒരു ഓഫീസിലെ സഹപ്രവർത്തകനോട്, സഹപ്രവർത്തകയോട്, അല്ലെങ്കിൽ കുടുംബക്കാരോട്, സുഹൃത്തുക്കളോടൊക്കെ ദേഷ്യം തോന്നിയാൽ അതും ഇതും സംസാരിച്ച് അവസാനം വാട്സപ്പിലൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ശാപവാക്കുകളാവാം, ശകാരമാവാം, അതല്ലെങ്കിൽ കുറ്റാരോപണം നടത്താം. ഇതൊക്കെയും UAE നിയമത്തിൻ്റെ കണ്ണിൽ വലിയ പ്രശ്നമാണ്. 5 ലക്ഷം ദർഹം വരെ പിഴ ഈടാക്കാൻ പറ്റിയതാണ്. ജയിൽ ശിക്ഷയും കിട്ടാം. മാത്രമല്ല, ഇപ്പോൾ അടുത്ത് നടന്നൊരു സംഭവം, ഓഫീസിൽ ഒരാൾ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരാൾക്ക് നേരെ ഇതുപോലെ ചില്ലറ തർക്കം വന്നപ്പോൾ ആക്ഷേപിച്ചുകൊണ്ടുള്ള ശകാരവാക്കുകളും ശാപവാക്കുകളും വാട്സപ്പിലൂടെ പറഞ്ഞ് വോയിസ് അയച്ചു. പ്രതി ടെക്സ്റ്റല്ല, ആ ശബ്ദ സന്ദേശം അയച്ചു. അദ്ദേഹം കൊണ്ട് കേസ് കൊടുത്തു. ദാ കൂടെ ജോലി ചെയ്യുന്ന ആൾക്ക് 10,000 ദിർഹത്തിൻ്റെ പിഴ വിധിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നല്ലത്. നമ്മുടെ അടുത്ത് സോഷ്യൽ മീഡിയ ഉണ്ട് എന്ന് കരുതിയിട്ട് എന്തും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ശബ്ദത്തിലൂടെ ഒന്നും പരമാവധി ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കുക. നല്ല വാക്കുകൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവുക. എല്ലാവരും കാത്തു കാത്തിരുന്നൊരു സന്തോഷ വർത്തമാനം. ദുബായിലെ വലിയ ഹിന്ദു ക്ഷേത്രം ജബലലിയിൽ 5 ഒക്ടോബർ മുതൽ പൊതുജനങ്ങൾക്കായി, സന്ദർശകർക്കായി, വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കുകയാണ്. അവിടെ വച്ച് കല്യാണം നടത്താം, ജന്മദിന വാർഷികങ്ങൾ ആഘോഷിക്കാം, മറ്റ് ചടങ്ങുകളൊക്കെ നടത്താം. പിന്നെ പതിവ് പൂജ, ആരതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ, കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ബർദുബായിൽ നിലവിലുള്ള ക്ഷേത്രം 64 വർഷം മുമ്പേ രൂപീകരിക്കപ്പെട്ടതാണ്. അതിലിപ്പോഴും വീക്കെൻഡിലൊക്കെ ആകുമ്പോൾ 30,000, 25,000 ആളുകളൊക്കെയാണ് വരുന്നത്. 10,000-ത്തോളം ആളുകൾ എല്ലാ ദിവസവും വരുന്നുണ്ട്. ഈ ആളുകളെ, അല്ലെങ്കിൽ വിശ്വാസികളെ മൊത്തം ഉൾക്കൊള്ളാൻ തക്ക രൂപത്തിലുള്ള പാർക്കിംഗ് സൗകര്യമോ മറ്റോ ഇല്ല ബർദുബായിൽ. അതനുസരിച്ചൊരു 3 വർഷം മുമ്പാണ് ജബലലി ക്ഷേത്രത്തിന് വേണ്ടി നിർമ്മാണം ആരംഭിച്ചത്. ഇപ്പോൾ ഏതാണ്ട് എല്ലാം പൂർത്തിയായി. 5 ഒക്ടോബർ പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണെന്ന് എൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവിടെ പോകാൻ വേണ്ടി ആദ്യം ഒരു QR കോഡ് വാങ്ങണം. കാരണം തിരക്ക് ഒരുപാട് വന്ന് നിയന്ത്രിക്കാൻ പറ്റില്ല. ഒരു ദിവസം 10,000-15,000 ഒക്കെ അവിടെ ഓക്കെയാണ്. പക്ഷേ നമ്മൾ വളരെ എളുപ്പത്തിൽ വെബ്സൈറ്റിൽ പോയിട്ട് ബുക്ക് ചെയ്യണം. നമ്മുടെ സമയം, ആ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യണം. 5 ഒക്ടോബർ അത് അവൈലബിളാണ്. ആ വെബ്സൈറ്റ് പറഞ്ഞുതരാം, hindutempledubai.com. ഇതിൽ പോയാൽ വളരെ ലഘൂകരിച്ച നടപടിക്രമങ്ങളാണ്. നമ്മുടെ പേര് കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, എത്ര പേർ കൂടെയുണ്ട് എന്ന് ചോദിക്കും, അതും കൊടുക്കുക. ടൈം സ്ലോട്ട് ഏതാണ് അതും കൊടുക്കുക. ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അപ്രൂവൽ കിട്ടും. ആ SMS ഇമെയിലോ QR കോഡായി കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രവേശിക്കാൻ പറ്റും. ഇനി അതല്ല, സമയം തെറ്റിയിട്ടാണ് അവിടെ പോകുന്നതെങ്കിൽ പിന്നെ വോക്ക് ഇൻ ക്യൂവിൽ നിന്നിട്ട് ഒരുപാട് സമയമെടുക്കുമെന്ന കാര്യവും മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം UAE പ്രസിഡന്റ് ഹിസാന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാന് ഒരു പ്രത്യേക അതിഥി എത്തി കൊട്ടാരത്തിൽ, നമ്മുടെ MA യൂസഫ് അലി. ആ സൗഹൃദം ഇങ്ങനെ, അദ്ദേഹം പ്രസിഡൻ്റാകുമ്പോഴും ഇദ്ദേഹം, നമ്മുടെ MA യൂസഫ് അലി വളർന്ന് ഈ ഒരു റീറ്റെയിൽ മേഖലയിലെ ലോകോത്തര വ്യക്തിത്വമായി വളരുമ്പോഴും അതിങ്ങനെ തുടർന്നു പോവുകയാണ്. പരസ്പരം ആശംസകൾ നേർന്നു. ഈ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഹിസാനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പുതിയ തുടക്കങ്ങൾ എല്ലാറ്റിനെയും MA യൂസഫ് അലി അപ്രീഷിയേറ്റ് ചെയ്തു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സിനു വേണ്ടി,
ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു മെസ്സേജ് ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. യുഎയുടെ പുതിയ ഒരു മന്ത്രിയായി ജാബർ അൽ സുവൈദിയെ നിശ്ചയിച്ചു. പ്രസിഡന്റ് ഹിസാൻ ഷേഖ് മുഹമ്മദാണ് ഈ തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ യുഎഇ പ്രസിഡന്റുമാർ എന്തൊക്കെയാണോ ചെയ്യുന്ന പുതിയ ഇനിഷ്യേറ്റീവ്സ് അതിൻ്റെയൊക്കെ ഫോളോ അപ്പിൻ്റെ ചെയർമാനായിരുന്നു. മാത്രമല്ല സോഷ്യൽ കെയറിൻ്റെ ചെയർമാനുമാണ്. അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഭരണ പരിചയമുള്ള ജാബർ അൽ സുവൈദിയാണ് ഇപ്പോൾ പുതിയ മന്ത്രിയായി സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നത്. ദുബായ് എയർപോർട്ടിൽ ഒരു വലിയ സർപ്രൈസ് നടന്നു. ലണ്ടനിൽ അവധിക്ക് പോയിട്ട് തിരിച്ചു വരികയായിരുന്ന ഒരു പിതാവും രണ്ട് കൊച്ചുകുട്ടികളും, 9 വയസ്സുള്ള ഇസബെല്ലും 6 വയസ്സുള്ള ചാൾസും എയർപോർട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെ ഒരു നാടകീയമായ രംഗം. നിങ്ങളുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യാനുള്ള അവകാശം കുട്ടികളെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ സ്റ്റാമ്പ് എടുത്ത് ആ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു. ആദ്യം 9-കാരി അറച്ചറച്ച്, എന്നാൽ വളരെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി സ്വന്തം പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തു. പിന്നീട് 6 വയസ്സുകാരനും അമർത്തി സ്റ്റാമ്പ് ചെയ്യുന്ന ആ രംഗം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പ്രചരിക്കുകയാണ്. അതിന് പ്രത്യേക നിർദ്ദേശം GDRFയുടെ ലെഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അൽ മെറി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ കൗതുകവും വരവും ഒക്കെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം തന്നെ ഇങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കുകയായിരുന്നു, നിങ്ങൾ തന്നെ സ്റ്റാമ്പ് ചെയ്തോളൂ. ഏതായാലും ഇതൊക്കെ വലിയ മാറ്റമാണ്. പല ഇമിഗ്രേഷൻ ഓഫീസുകളിലും നമ്മൾ ചെല്ലുമ്പോൾ എന്തോ ശത്രു വന്ന് നിൽക്കുന്നത് പോലെയാണ് പലപ്പോഴും നോക്കുക. ഇതൊക്കെ ലോകം കണ്ടു പഠിക്കേണ്ട കാര്യമാണ്. ഇത് പറയുന്ന ഞങ്ങളും ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളും പല അവസരങ്ങളിൽ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. ഏതെങ്കിലുമൊക്കെ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഏതോ ഒരു വലിയ ശത്രു നമ്മുടെ മുന്നിൽ പെട്ടതുപോലെ പല ആളുകളും ആ നോട്ടമാണ് ഉദ്യോഗസ്ഥരുടെ. ഇവിടെ ആ ഭയം കുട്ടികൾക്ക് പോലും ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സ്വന്തമായി സ്റ്റാമ്പ് ചെയ്യിപ്പിച്ച കൗതുകം ലോകത്തിന് നൽകിയിരിക്കുന്നത്. അയാട്ട പറഞ്ഞിട്ടുണ്ട്, നൈജീരിയയോട് ആ കൊടുക്കാനുള്ള കാശ് എമിറേറ്റ്സിന് പെട്ടെന്ന് കൊടുത്തു തീർക്കണം, ഫ്ലൈറ്റുകൾ നിർത്താനുള്ള തീരുമാനം മാറ്റാൻ വേണ്ടി ഞങ്ങൾ അയാട്ട ഇടപെടണമെങ്കിൽ നിങ്ങൾ ആ കാശ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 693 കേസുകളാണ് യുഎഇയിൽ മഹാമാരിയുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നത്. മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ 19,300 കേസുകൾ ഇപ്പോഴും ആക്റ്റീവായി കഴിയുന്നുണ്ട്. GDRFയുടെ മേലധികാരിയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു, ലെഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി GDRFയുടെ ഡയറക്ടർ ജനറലാണ്. അദ്ദേഹം ഇന്ന് ട്വിറ്ററിലൂടെ നൽകിയിരിക്കുന്ന ഒരു മെസ്സേജ് എല്ലാവരും മനസ്സിലാക്കണം. പ്ലൂറലിസം, ഡൈവേഴ്സിറ്റി, ഈ ഒരു വൈവിധ്യവൽക്കരണവും മറ്റുള്ളവരെയെല്ലാം ഉൾക്കൊള്ളാനുള്ള ശേഷിയും, ഇതാണ് ദുബായിയുടെ ശക്തി. ഒപ്പം ഹ്യൂമാനിറ്റേറിയൻ വർക്കും ജീവകാരുണ്യപരമായ ഇടപെടലും, ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ നാടിൻ്റെ മുന്നോട്ട് പോക്ക് എന്നത് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടുള്ളൊരു ട്വിറ്റർ പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ലോകം കണ്ടു പഠിക്കട്ടെ. മാത്രമല്ല യുഎഇയുടെ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി വച്ചിരിക്കുന്ന നമ്മൾ മലയാളിയായ ഒരു ചെറുപ്പക്കാരനെ, 34-കാരനായ കണ്ണൂർ തലശ്ശേരി സൈദാർപള്ളി സ്വദേശിയായ റിസ്വാനാണ്. അപ്പോൾ എത്രമാത്രം യുഎഇ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നു എന്നതുകൂടി പഠിക്കാൻ പറ്റിയൊരു കാര്യമായിട്ട് ഇതിനെ കാണണം. CP റിസ്വാന് ആശംസകൾ കൊണ്ട് നിറയുകയാണ്. ഒപ്പം ബാസിൽ ഹമീദും അലിഷാൻ ഷറഫും, അങ്ങനെ 3 മലയാളികളാണ് മൊത്തത്തിൽ ക്രിക്കറ്റ് ടീമിൽ യുഎഇയിലുള്ളത് എന്നത് മനസ്സിലാക്കുക. തലശ്ശേരി സൈദാർപള്ളി റിസ്വാൻ, കോഴിക്കോട് കല്ലായി ബാസിൽ ഹമീദ്, കണ്ണൂർ പഴയങ്ങാടി അലിഷാൻ ഷറഫ്, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മികച്ച നേട്ടം യുഎഇക്ക് വേണ്ടി ഇവർ കൊയ്യട്ടെ. അതുവഴി മലയാളികൾക്ക് കൂടുതൽ അഭിമാനം ഈ മേഖലയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓഗസ്റ്റ് 19 ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.